72 ஆ தெரியும் பூர்வனம் பாம்பு अवे मेल पड़क पट्टी आने അങ്ങനെ യാത്രയുടെ ഒന്നാം ദിവസം വൈകിട്ട് അതിരമല്ല ക്യാമ്പിലെത്തി രാത്രി കാന്റീനിൽ നിന്ന് ഒരു ചൂട് കഞ്ഞി കുടിച്ച് കിടക്കാൻ ഒരുങ്ങി അതിരമല്ല ബേസ് ക്യാമ്പിലാണ് ഉള്ളത് ഇപ്പോ രാത്രി 9 മണിയായി അപ്പോൾ ഇവിടെ ഒരു ഷെൽട്ടർ ഉണ്ട് ഷെൽട്ടറിൽ രാത്രി കിടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് ഇപ്പോ കിടക്കുകയാണ് നാളെ രാവിലെ എഴുന്നേറ്റ് അഗസ്ത്യകുളം മല കയറണം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് റൂട്ടുകളിലൊന്ന് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യ സമ്പത്തുള്ള സ്ഥലം അഗസ്ത്യാർകൂടത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് പോകുന്ന അഗസ്ത്യാർകൂടം ട്രക്കിംഗിനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരം കൊച്ചുന്ന തണുപ്പും തിമിർത്ത് പെയ്യുന്ന മഴയുമെല്ലാം ഉള്ള ഒരു രാത്രി എങ്ങനെയൊക്കെ വെളുപ്പിച്ച് അതിരാവിലെ തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചുക്ക് കാപ്പി കുടിച്ചു ചുറ്റും ധാരാളം അരുവികളും വെള്ളച്ചാട്ടങ്ങളുമുള്ള ഇവിടെ കുളിക്കാൻ മറ്റൊരു സ്ഥലം തേടി പോകേണ്ടതില്ല അങ്ങനെ രാവിലെ തന്നെ പോയി ഒരു കുളിയും കഴിഞ്ഞ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ ഭക്ഷണവും കഴിച്ച് കുറച്ച് സമയം അങ്ങ് ദൂരെ കോടമഞ്ഞിൽ തെളിഞ്ഞും മറഞ്ഞും നിന്ന അഗസ്ത്യനെ നോക്കി നിന്നു പക്ഷെ വെള്ളച്ചാട്ടത്തിൽ വെച്ച് കൂടെ കൂടി അതിഥികൾ അപ്പോഴേക്കും ചോര കുടിച്ച് വീർത്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് ഉപ്പ് കൂടി വാങ്ങി അവർക്ക് കൊടുത്ത് തൽക്കാലം അവരോട് വിട പറഞ്ഞു അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി അതിരമല ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകാൻ പോവാണ് പുറയിൽ അങ്ങ് ദൂരെ കാണുന്നതാണ് അഗസ്ത്യാർകൂടം അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അതിരമല ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം പോകുന്ന വഴിയിലോട്ട് തിരിയാൻ പോവാണ് ഇതാണ് അതിരമല ക്യാമ്പ് പോകുന്ന വഴി ഇതിലേ പോയി കഴിഞ്ഞാൽ ഇനി അഗസ്ത്യാർകൂടം പോകുന്ന വഴിയിലോട്ട് നമുക്ക് കയറാൻ പറ്റും പോകുന്ന വഴിയിലുടനീളം മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന ധാരാളം കാട്ടരുവികൾ ഉള്ളതിനാൽ വെള്ളത്തിന് എന്തായാലും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇപ്പോൾ നമ്മൾ ഇതുവരെ വന്ന ടെറൈൻ മാറിയിട്ട് വേറൊരു ടെറൈനാണ് ഇതിപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും ചുറ്റും ഈറ്റക്കാടാണ് അതുകൊണ്ട് ഇവിടെ ആന ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ വഴി കണ്ടോ നമ്മൾ ഇതുവരെ വന്നതെല്ലാം കുറച്ച് മണ്ണുള്ള വഴിയായിരുന്നു ഇതിപ്പോൾ കണ്ടോ ഫുള്ള് പാറയാണ് അത്യാവശ്യം കുറച്ചധികം ദൂരം ഈ ഈറ്റക്കാടിൽ കൂടെ തന്നെ പോകണം ഇവിടെ അത്യാവശ്യം ആന ഉണ്ടെന്നാണ് പറയുന്നത്
വരുന്ന വഴിയിലെല്ലാം നമ്മൾ ഒരുപാട് ആനപ്പിണ്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈറ്റക്കാടെല്ലാം കഴിഞ്ഞ് മേളിലെത്തി. മേളിൽ ഇവിടെ നല്ല മഞ്ഞാണ്, നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. അതേ ചുറ്റും നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നല്ല കോടയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൂരെ കണ്ടോ, ദൂരെ നമ്മൾ വന്ന വഴിയെല്ലാം കാണാം. ഇവിടെ വെയിൽ തീരെയില്ല, പക്ഷേ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആ കാടിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് കുറച്ച് തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു. ഒരു കുഞ്ഞ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ നിറയെ പൂക്കളുണ്ട്, വയലറ്റ് മഞ്ഞയുള്ള നിറയെ പൂക്കളുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കോടമഞ്ഞാണ്, ഒന്നും കാണാൻ വയ്യ. കുറച്ച് ഉയരത്തിലെത്തിയാൽ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ഇതുവരെ കണ്ടതിൽ നിന്നും വലിയ മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാം. നല്ല നിറമുള്ള പൊക്കം കുറഞ്ഞ മരങ്ങളാണ് ഇവിടെ ധാരാളമായി കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി പൊങ്കാലപ്പാറയത്തി. ഇവിടെ ചുറ്റും ഒന്നും കാണാൻ വയ്യ. അങ്ങനെ ഇവരൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മൾ താഴ്ന്നു വാങ്ങിച്ച് ഫുഡുണ്ട്, ഉപ്പുമാവും പഞ്ചസാരയുണ്ട്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി വരികയാണ്. നല്ല മഴ പെയ്യാണ്, എന്നാലും ഇവിടെ കഴിക്കണം. ഇവിടെ കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെയായിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൊങ്കാലപ്പാറ കഴിഞ്ഞു. പൊങ്കാലപ്പാറ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോറും ഇത് കുറച്ച് ഫ്ലാറ്റ് സർഫസാണ്, നമുക്ക് വെറുതെ നടന്നു, അധികം കയറ്റമൊന്നുമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോറും ഒരു വലിയ കാടാണ്, ഇടുങ്ങിയ ഒരു കാടാണ്. മുഴുവൻ കല്ലിൻ്റെ മുകളിലൂടെ മാത്രം പോലുള്ളൊരു കാടാണ്. കുറച്ചധികം ചെങ്കുത്തായിട്ടുള്ള കയറ്റമെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം പാറയിലെല്ലാം പിടിച്ചിട്ട് മാത്രമേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റൂ. കുറച്ചധികം ദൂരം അതുണ്ട്. നമ്മളിപ്പോൾ ഒരു വലിയ കാട് കയറിയാണ് വന്നത്. ഇനി കുറേ റോപ്പ് വേണ്ട, ചെറിയ പാറയുടെ പുറത്തുകൂടിയുള്ള റോപ്പ് വേണ്ട. വന്ന വഴിയാണ് അതേ താഴെ കാണുന്നത്. നല്ലൊരു കോട മൂടിയ ഒരു കാടായിരുന്നു, നല്ല അടിപൊളി കാട്. അപ്പം നമ്മൾ വന്ന് ആ കാട് കഴിഞ്ഞു. കാട് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ അഗസ്ത്യമലയുടെ അടുത്തോട്ടേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ആ കാണുന്ന വെള്ളസ്ഥലമാണ്, അത് ഫുള്ള് കോടം മൂടി കിടക്കുകയാണ്. അത് നേരെ പാറയുടെ പുറത്താണ് കയറുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോപ്പേ തുടങ്ങിയായി. ഇതുവരെ വന്നെല്ലാം ചെറിയ റോപ്പാണ്, ഇനിയുള്ളതെല്ലാം പാറയുടെ മുകളിലുള്ള റോപ്പയാണ്. അപ്പോൾ അത് കടന്നു വേണം നമുക്ക് ഇനി അഗസ്ത്യമലയുടെ പീക്കിലെത്താൻ. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടം പീക്ക് ലാസ്റ്റ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള റോപ്പിലെത്തി. ഇനിയൊരു രണ്ട് റോപ്പ് കൂടെ ഉണ്ട്, എന്നാലും ആൾട്ടിറ്റ്യൂഡ് ഏറെക്കുറെ ഇത് തന്നെ ആയിരിക്കും.